വെൽക്കം ടു മൈൻസ്റ്റോൺ നമ്മൾ ഇന്ന് ഒന്ന് രണ്ട് ട്രിക്സാണ് പറയാൻ പോകുന്നത് അപ്പോൾ പി എസ് സി എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ട്രിക്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ എക്സാം ഹാളിലും നിങ്ങൾക്ക് പെട്ടെന്ന് ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് സമയം വളരെ അധികം ലാഭിക്കാൻ പറ്റും നോർമൽ മെത്തേഡ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് ചെയ്യുമ്പോൾ സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇതിന് മുന്നേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ ട്രിക്സ് വെച്ചിട്ടുള്ളത് അതൊക്കെ കാണുക അതിനെ കൂടെ ഇതും കൂടെ ഓർത്ത് വെക്കുക ആദ്യം പറയാൻ പോകുന്നത് പേഴ്സൻറ്റേജിന്റെ ഒരു ട്രിക്കാണ് പേഴ്സൻറ്റേജിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പല ക്വസ്റ്റ്യൻസും അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് അല്ല പറയാൻ പോകുന്നത് ആ ഒരു ട്രിക്ക് എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് വൺ തേർട്ടി പെർസെന്റേജ് ഓഫ് ഫോർട്ടി നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി കണ്ടുപിടിക്കണം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സദാ നോർമൽ മെത്തേഡ് ചെയ്യുന്നത് എന്താണ് ഫോർട്ടി ഇൻറ്റു തേർട്ടി ബൈ ഹൺഡ്രഡ് അപ്പം ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞ് മൂന്നു നാല് പന്ത്രണ്ട് എന്ന് എഴുതും അല്ലെങ്കിൽ എന്ത് ചെയ്യും നൂറ് ശതമാനം എന്ന് പറയുന്നത് ഫോർട്ടിയാണ് പത്ത് ശതമാനം കാണും എന്നിട്ട് മുപ്പത് ശതമാനം കാണും അങ്ങനെയൊക്കെയാണ് നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്യാറുള്ളത് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീറോ ഈ സീറോ കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കുണിക്കുക പന്ത്രണ്ടായിരിക്കും ആൻസർ ഇത് ചെയ്താലും പന്ത്രണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സീറോ അവിടെ ഇവിടെ ആയിട്ട് വെട്ടുക ആൻസർ എന്തായിരിക്കും ബാക്കിയിലെ നമ്പേഴ്സ് ഗുണിച്ചായിരിക്കും ഇനി നിങ്ങളിവിടെ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് എയ്റ്റി ആണ് ചോദിച്ചത് വിചാരിച്ചോ സീറോ സീറോ കളിയാം നാലെട്ട് മുപ്പത്തിരണ്ട് ഓക്കെ മുപ്പത്തി രണ്ടായിരിക്കും ആൻസറ് ഇനി ഇവിടെ സീറോ ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദ്യം ഉണ്ടാവും അത് വഴിയേ പറയാം ഇപ്പോൾ ഓർത്ത് വെക്കുക രണ്ട് സീറോസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും പക്ഷേ ആ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യന് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സീറോസ് വരുന്നുണ്ടെങ്കിൽ സീറോ സീറോ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള നമ്പർ ഗുണിച്ചതായിരിക്കും ആൻസർ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് നയൻറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ സീറോ സീറോ വെട്ടിക്കളഞ്ഞു പതിനെട്ട് എന്ന് ൻസർ കിട്ടും അതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഫിഫ്റ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് എന്ത് ചെയ്ത ചെയ്യേണ്ട സാധാരണ ചെയ്യുന്നതുപോലെ ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി ബൈ ഹൺഡ്രഡ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിട്ടും അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ടോട്ടൽ വാല്യൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പകുതിയായിരിക്കും അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ സീറോ സീറോട്ടില്ല ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും പകുതിയായിരിക്കും അല്ലേ അൻപത് ശതമാനം പകുതി അല്ലേ അപ്പൊ എയ്റ്റീൻ്റെ പകുതി എത്ര ഒൻപത് ഫിഫ്റ്റി പെർസെന്റേജ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും ട്വന്റി വണ്ണിന്റെ പകുതി എത്രയാണ് ടെൻ പോയിന്റ് ഫൈവ് ഓക്കെ ആണല്ലോ ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ നിങ്ങൾ മറ്റെങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട ജസ്റ്റ് ഹാഫ് എടുക്കുക ഇനി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചത് വിചാരിച്ചോ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ പകുതിയാണ് ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെയും പകുതി അപ്പൊ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പകുതിയുടെ പകുതി എടുത്താൽ മതി സിക്സ്റ്റിയുടെ പകുതി തേർട്ടി അതിന്റെയും പകുതി എത്രയാണ് ഫിഫ്റ്റീൻ ആയിരിക്കും ആൻസർ അത് ഓർത്ത് വെക്കുക നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ മൈൻഡിൽ വരുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തായിരിക്കും എക്സാം ഹാളിലും ഓട്ടോമാറ്റിക്കലി ആ മെത്തേഡ് മൈൻഡിൽ വരും അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ പകുതിയുടെ പകുതി എടുക്കുക ഇനി സെവൻ്റി ഫൈവ് പെർസെൻറ്റേജെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചോ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എയ്റ്റി അപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് പകുതിയും പകുതിയുടെ പകുതിയും അല്ലെ പകുതി എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവും സെവൻറ്റി ഫൈവ് ആയി അപ്പോൾ എയ്റ്റിയുടെ പകുതി നാൽപ്പത് അതിൻ്റെ പകുതി ഇരുപത് അപ്പോൾ അറുപതായിരിക്കും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എയ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ആണല്ലോ ഫിഫ്റ്റി പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് നമ്പറിൻ്റെ പകുതി എടുക്കുക ട്വൻറ്റി ഫൈവ് കാണാൻ പറഞ്ഞാൽ പകുതിയുടെ പകുതി എടുക്കുക സെവൻറ്റി ഫൈവ് ആണെങ്കിൽ പകുതിയും അതിൻ്റെ പകുതിയും കൂടെ ആഡ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് എയ്റ്റീൻ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി എന്നൊക്കെ പറയുമ്പോൾ സീറോ സീറോ ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് സീറോ ഉണ്ട് പക്ഷെ ഇവിടെ സീറോ ഉണ്ടോ ഇല്ല അപ്പോൾ എന്താ ചെയ്യാം ഇവിടെ ഒരു സീറോ കിട്ടിക്കളയുക ഇവിടെ സീറോ ഇല്ലാത്തത് കൊണ്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക സീറോ ഇല്ലാത്തത് കൊണ്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ടു ഇൻറ്റു വൺ പോയിന്റ് എയ്റ്റ് എത്രയാണ് ടു ഇൻറ്റു എയ്റ്റീൻ തേർട്ടി സിക്സ് ആണ് അപ്പോൾ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ഒരു പോയിന്റ് ത്രീ പോയിന്റ് സിക്സ് ആയിരിക്കും ആൻസർ ഇതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം വൺ പോയിന്റ് എയ്റ്റി ഇൻറ്റു ട്വൻറ്റി ബൈ ഹൺഡ്രഡ് ഒക്കെ ചെയ്തിട്ടാണ് ആൻസർ കൊണ്ടുപിടിക്കുന്നത് ഇവിടെ എന്താ ചെയ്ത് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് എയ്റ്റീൻ എന്ന് പറയുമ്പോൾ ഒരു സീറോ ഇവിടെ വെട്ടിക്കളയുമ്പോൾ ഒരു പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കുക സീറോ വെട്ടിക്കളയൻ ഇല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടീൻ അതുപോലെ തന്നെ ഇവിടെ ഒരു സീറോ വെട്ടിക്കളഞ്ഞു ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു ഫോർ ഇൻറ്റു ഫോർട്ടീൻ എത്രയാണ് ഫോർ ഇൻറ്റു ഫോർട്ടീൻ നിങ്ങൾ ഇങ്ങനെ ഒറ്റ നമ്പർ വെച്ച് കുണിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ സൈഡിൽ നിന്ന് ഗുണിക്കാൻ നിൽക്കണ്ട ഇവിടുന്ന് തന്നെ കുണിക്കുക നാല് നാല് പതിനാറിന് ആറ് ബാക്കി ഒന്ന് ഒരു നാല് നാലും ആ ഒന്നും കൂടെ അഞ്ച് അൻപത്തി ആറ് കിട്ടും ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് നടുവിലൊരു പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സ് ആയിരിക്കും ആൻസർ അപ്പോൾ ഒരു സീറോ വെട്ടിക്കളഞ്ഞു ഒരു പോയിന്റ് ഇട്ട് ഇട്ടുകൊടുത്തു ഇവിടെ സീറോ ഇല്ലെങ്കിൽ ഇനി നോക്കാം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എയ്റ്റീൻ ഇവിടെ എന്താ രണ്ട് സൈഡിലും പോയിന്റ് ഇല്ല സോറി സീറോ ഇല്ല അപ്പൊ രണ്ടിനും പോയിന്റ് ഇട്ടു കൊടുക്കുക സിക്സ് പോയിന്റ് ഫൈവ് ഇൻറ്റു എയ്റ്റ് പോയിന്റ് ടു സിക്സ് പോയിന്റ് ഫൈവ് ഇൻറ്റു എയ്റ്റ് പോയിന്റ് ടു അതായത് സിക്സ്റ്റി ഫൈവ് ഇൻറ്റു എയ്റ്റി ടു ചെയ്തിട്ട് പോയിന്റ് ഇട്ടുകൊടുത്താൽ മതി സിക്സ്റ്റി ഫൈവ് ഇൻറ്റു എയ്റ്റി എത്രയാണ് സിക്സ്റ്റി ഫൈവ് ഇൻറ്റു എയ്റ്റി ചെയ്യുക ഇത് എയ്റ്റി ടുവിന് നമുക്ക് എയ്റ്റി പ്ലസ് ടു എഴുതി കൂടെ സ്പ്രിറ്റ് ചെയ്ത് കുടിക്കുന്ന മെത്തേഡ് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം എയ്റ്റി ടു പോയിന്റ് ഇല്ലാന്ന് വിചാരിക്കാം സിക്സ്റ്റി ഫൈവ് ഇൻറ്റു എയ്റ്റി ടു അപ്പോൾ എയ്റ്റി പ്ലസ് ടു എന്നി അപ്പോൾ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു എയ്റ്റ് എത്രയാണ് ഇവിടെ തന്നെ ചെയ്യുക എട്ടഞ്ച് നാൽപ്പതിന് പൂജ്യം ബാക്കി നാല് ആറ് എട്ട് നാൽപ്പത്തെട്ട് നാല് അൻപത്തി രണ്ട് എയ്റ്റ് അപ്പം എയ്റ്റി ആയതുകൊണ്ട് ഒരു സീറോ കൂടി സീറോട്ട് കൊടുത്തു പ്ലസ് ടു ഇൻറ്റു സിക്സ്റ്റി ഫൈവ് എത്രയാണ് നൂറ്റി മുപ്പത് എന്നിട്ട് ആഡ് ചെയ്യാം ഇനി പോയിന്റ് ഇട്ട് കൊടുക്കുക ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് അപ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ത്രീ സീറോ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് തന്നെ ആൻസർ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് സീറോ ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഒരു സീറോ മാത്രമാണെങ്കിൽ സീറോ കളിയാം പോയിന്റ് ഇടുക രണ്ട് സൈഡും സീറോ ഇല്ലെങ്കിൽ രണ്ടിനും പോയിന്റ് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതാണ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഇനി അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ പല നമ്പേഴ്സിനെയും അഞ്ച് കൊണ്ടും ഇരുപത്തി അഞ്ച് കൊണ്ടും നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ടും എങ്ങനെ ഈസി ആയിട്ട് ഹരിക്കാം എന്നുള്ളതാണ് അഞ്ച് ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ഈ മൂന്ന് നമ്പേഴ്സ് കൊണ്ട് എങ്ങനെ നമ്പേഴ്സിനെ ഈസി ആയിട്ട് ഹരിക്കാം നമുക്ക് ഹരിക്കേണ്ട ചിഹ്നമൊന്നും ഇടാതെ എങ്ങനെ ഹരിക്കാം ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഒന്നും ഇത് ഓർത്തു വെക്കുക അപ്പോൾ അഞ്ച് കൊണ്ട് ഭരിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു വരുമ്പം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ സമയം കളയാതെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കില്ല എക്സാമിന് ഒരിക്കലും പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഇത് ആവശ്യമായിട്ട് വരും അപ്പോൾ മുപ്പത്തിനാല് ബൈ അഞ്ച് തൊണ്ണൂറ്റി ആറ് ബൈ അഞ്ച് നൂറ്റി പതിമൂന്ന് ബൈ അഞ്ച് മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അഞ്ച് കൊണ്ട് ഹരിയ്ക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലുള്ള നമ്പേഴ്സിന്റെ ഇരട്ടി എടുത്തിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അതായത് മുപ്പത്തിനാലിൻ്റെ ഇരട്ടി എത്രയാണ് അറുപത്തിയെട്ട് എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ആറേ പോയിന്റ് എട്ടായിരിക്കും മുപ്പത്തിനാല് ബൈ അഞ്ചിൻ്റെ ആൻസർ അപ്പം അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് മുകളിലെ നമ്പറിൻ്റെ ഇരട്ടി എടുക്കുക ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക തൊണ്ണൂറ്റാറ് ബൈ അഞ്ച് തൊണ്ണൂറ്റാറിന്റെ ഇരട്ടി എത്രയാണ് പത്തനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എഴുതിയതിന് ശേഷം ഒരു പോയിന്റ് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് പുറകിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് പത്തൊമ്പത് പോയിന്റ് രണ്ടായിരിക്കും തൊണ്ണൂറ്റാറ് ബൈ അഞ്ചിന്റെ ആൻസർ അടുത്തത് നൂറ്റി പതിമൂന്ന് ബൈ അഞ്ച് നൂറ്റി പതിമൂന്നിന്റെ ഇരട്ടി എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരട്ടി ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കാം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അതിന് ശേഷം ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഈസി അല്ലേ അല്ലെങ്കിൽ നമ്മൾ നൂറ്റി പതിമൂന്ന് ബൈ അഞ്ച് ഇങ്ങനെയൊക്കെ എഴുതി ഹരിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിലുള്ള നമുക്കിവിടെ ആൻസർ കിട്ടും ഇരട്ടിയെടുക്കാം മുകളിലുള്ള ഇരട്ടി ഇരട്ടിയെടുത്തതിനു ശേഷം ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ടു ഇട്ടുകൊടുക്കുക അപ്പൊ നമ്മൾ അഞ്ചിനെ പറഞ്ഞു കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇനി ഇരുപത്തി അഞ്ച് കൊണ്ട് എങ്ങനെയാണ് ഓരോ നമ്പറിനെ ഹരിക്കുന്നതെന്ന് നോക്കാം അഞ്ചിന്റെ കേസിലെന്താ ഇരട്ടി ഇരട്ടിയെടുത്തു ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു എടുക്കുക മീൻസ് രണ്ട് കൊണ്ട് ഗുണിക്കുക അല്ലേ രണ്ട് കൊണ്ട് ഗുണിച്ചിട്ട് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു കൊടുത്തു ഇരുപത്തഞ്ചാവുമ്പം നാല് കൊണ്ട് കുണിച്ചിട്ട് രണ്ട് സ്ഥാനത്തിന് ശേഷം പോയിന്റ് ഇട്ട് കൊടുക്കണം ആദ്യം രണ്ട് കൊണ്ട് കുണിക്കുക ഇവിടെ നാല് കൊണ്ട് കുണിക്കുക അതേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതിന് മുകളിലുള്ള നമ്പറിനെ നാല് കൊണ്ട് കുണിക്കുക എത്രയാണ് മൂന്ന് നാല് പന്ത്രണ്ട് രണ്ട് ബാക്കി ഒന്ന് ആറ് നാല് ഇരുപത്തിനാലും ഒന്നും ഇരുപത്തി അഞ്ച് ഇവിടുന്ന് തന്നെ കുണിക്കുക സെപ്പറേറ്റ് കുണിക്കുകയൊന്നും വേണ്ട എന്നിട്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക പുറകൊന്ന് രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക ആൻസർ കിട്ടി എഴുപത്തേഴ് ബൈ ഇരുപത്തഞ്ച് കൊണ്ടാണ് ഹരിക്കുന്നത് അപ്പോൾ നാല് കൊണ്ട് കുണിക്കുക നാല് ഏഴ് ഇരുപത്തെട്ടിന് എട്ട് ബാക്കി രണ്ട് നാല് ഏഴ് ഇരുപത്തെട്ടിന് രണ്ടും മുപ്പത് രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ മൂന്ന് പോയിൻറ്റ് സീറോ എയ്റ്റെന്ന് വരും അടുത്തത് നോക്കാം നൂറ്റഞ്ച് ബൈ ഇരുപത്തഞ്ച് നാല് കൊണ്ട് കുണിക്കുക നാല് അഞ്ച് ഇരുപതിന് പൂജ്യം ബാക്കി രണ്ട് ഒരു നാല് നാല് നാനൂറ്റി ഇരുപത് വരും രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം എന്ന് വരും അപ്പോൾ ഇരുപത്തഞ്ച് കൊണ്ട് ഭരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി മുകളിലെ നമ്പറിനെ നാല് കൊണ്ട് കുണിച്ചിട്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ കുറേ എണ്ണ ഇങ്ങനെ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ആൻസർ സെയിം ആണോ എന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി കിട്ടും അപ്പോൾ ഇനി ബൈ നൂറ്റി ഇരുപത്തഞ്ച് വരുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം ആദ്യം രണ്ട് കൊണ്ട് കുണിച്ചു പിന്നെ അതിന്റെ ഇരട്ടി നാല് കൊണ്ട് കുണിച്ചു ഇപ്പോൾ അതിൻ്റെ ഇരട്ടി എട്ട് കൊണ്ട് കുണിക്കുക അതാണ് വ്യത്യാസം എട്ട് കൊണ്ട് കുണിക്കുക ഇവിടെ എട്ട് കൊണ്ട് കുണിക്കുക ഏഴ് എട്ട് അൻപത്തി ആറ് അതിന് മൂന്ന് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക ആദ്യം ഒരു സ്ഥാനത്തിന് ശേഷം പോയിന്റ് അഞ്ച് കൊണ്ട് കഴിക്കുമ്പോൾ രണ്ടാമത് ഇരുപത്തഞ്ചാവുമ്പോൾ രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് നൂറ്റി ഇരുപത്തഞ്ചാവുമ്പോൾ മൂന്ന് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നാമത് സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് ഒരു സീറോ കൊടുത്തിട്ട് പോയിന്റ് ഇട്ടു പോയിന്റ് സീറോ ഫൈവ് സിക്സ് അടുത്ത ദിവസം നോക്കാം നാനൂറ്റാറ് ബൈ നൂറ്റി ഇരുപത്തഞ്ച് എട്ടുകൊണ്ട് കുണിക്കാം ആറ് എട്ട് നാൽപ്പത്തെട്ടിന് എട്ട് ബാക്കി നാല് സീറോ ഇൻറ്റ് എയ്റ്റ് സീറോ അപ്പോൾ ആ നാല് വരും നാലെട്ട് മുപ്പത്തി രണ്ട് അപ്പോൾ ബൈ നൂറ്റി ഇരുപത്തഞ്ച് ആയതുകൊണ്ട് വൺ ടു ത്രീ മൂന്ന് സ്ഥാനം കഴിഞ്ഞ് പോയിൻ്റ് ഈസി അല്ലേ അല്ലെങ്കിൽ നാനൂറ്റാറ് നൂറ്റി ഇരുപത്തഞ്ച് നിങ്ങൾ ഇങ്ങനെ ഹരിക്കുന്നോ വെട്ടി കുറക്കുന്ന മെത്തഡൊക്കെ ആണെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാവുമ്പോൾ മുകളിലെ നമ്പറിനെ എട്ട് കൊണ്ട് കുണിക്കുക എട്ട് കൊണ്ട് ഒറ്റ ഒരു ഡിജിറ്റ് കൊണ്ട് കുണിക്കുക പണിയൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് തന്നെ കുളിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് മൂന്ന് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ കൊണ്ടാവുമ്പോൾ രണ്ടു കൊണ്ട് കുണിച്ചിട്ട് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിൻറ്റ് ഇരുപത്തഞ്ചാവുമ്പോൾ നാലുകൊണ്ട് കുണിക്കുക രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് നൂറ്റി ഇരുപത്തഞ്ചാവുമ്പോൾ എട്ട് കൊണ്ട് ഉണിക്കാം മൂന്ന് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് അപ്പോൾ ഇതാണ് രണ്ട് ട്രിക്സ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ബാക്കി ട്രിക്സ് ഒക്കെ നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഓൾറെഡി എൽ ഡി സി എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ച് ടോപ്പിക്സ് മാത്രമേ കവർ ചെയ്യാൻ ബാക്കിയുള്ളൂ എല്ലാവരും ഫോളോ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക എക്സാം ആകുമ്പോഴേക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള കോൺഫിഡൻസ് നേടുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ജി കെ ക്ലാസുകൾക്കായിട്ട് മൈസ്ട്രോൺ പി എസ് സി ജി കെ എന്ന ചാനൽ സന്ദർശിക്കുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക